ഹായ് ഹലോ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ തോൽവീതി വന്നിട്ടുണ്ട്. തോൽവീതിയിൽ ഇന്നത്തെ വിന്നേഴ്സ് ഇതാണ്. ഈ ഒരു ടെക്സ്റ്റാണ് ഇന്ന് ഫ്രീ ആയിട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിന്നേഴ്സ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ടെക്സ്റ്റിൽ അവസാനത്തെ പേജിലാണെങ്കിൽ കുറച്ച് കണ്ട ഫേസ് കിടപ്പുണ്ടേ. അപ്പോൾ അത്രയും കണ്ട ഫേസ് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വായിച്ച് നോക്കിയപ്പം ചെറിയൊരു കോഡൊക്കെ ഓർമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഇത്രയും കറണ്ട് അഫയേഴ്സ് ഒന്ന് കോഡ് വെച്ച് പഠിച്ച് നോക്കാം. എല്ലാം ഇല്ല, എന്നാലും ഏറെക്കുറെ കോഡ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ എന്തായാലും ചെയ്തു നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. അതുപോലെ തന്നെ എപ്പോഴും പറയും പോലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അറിയാത്തവ ഉണ്ടെങ്കിൽ അവ ഒന്ന് എഴുതി വയ്ക്കുക. ഇത് പിന്നെ ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സൊക്കെയാണ്, അപ്പോയിൻമെൻറ്റ്സൊക്കെയാണ് കൂടുതൽ വരുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യുനെസ്കോയിൽ അംഗത്വം നേടിയ രാജ്യം. ആൻസർ US ആണ്. അപ്പോൾ എങ്ങനെ പഠിക്കാം? യുനെസ്കോ അല്ലേ, യുനെസ്കോ US. കണ്ടല്ലേ ആ ഒരു കണക്ഷൻ വെച്ചിട്ട് നമുക്ക് യുനെസ്കോ US. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യുനെസ്കോയിൽ അംഗത്വം നേടിയ രാജ്യമാണ് US ആണേ. അടുത്തായിട്ട് നാസ ആശയവിനിമയ ബന്ധം പുനഃസ്ഥാപിച്ച 1977 വിക്ഷേപിച്ച പേടകം ഏതെന്നാണ്? നാസ ആശയവിനിമയ ബന്ധം പുനഃസ്ഥാപിച്ച 1977 വിക്ഷേപിച്ച പേടകം ഏതെന്നാണ്? ആൻസർ OAG-2 ആണ്. നാസ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി അതിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു, വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ 1977 ഈ ഒരു പേടകം വിക്ഷേപിച്ചത്. 1977 ആകുമ്പം ഈ ഒരു കാലഘട്ടത്തിൽ വരുമ്പോൾ ഇച്ചിരി ഏജായിട്ടുണ്ടാവും അല്ലേ. അത് വെച്ചിട്ട് നമുക്ക് OAG ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ OAG നാസ ആശയവിനിമയ ബന്ധം പുനഃസ്ഥാപിച്ച് 1977 വിക്ഷേപിച്ച പേടകമാണ് OAG-2. ഓക്കെ, പുതുതായിട്ട് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് OAG-2 എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റല്ലേ? അടുത്ത കോഡിലോട്ട് പോവാം. യുനെസ്കോയിൽ അതിവേഗ വ്യാപനം തുടങ്ങിയ കോവിഡ് വൈറസിൻ്റെ വകഭേദം. ഓക്കെ, അതിവേഗമാണല്ലേ, വേഗമാകുമ്പോൾ എന്ത് ചെയ്യും? എറിയും. നമ്മൾ വേഗത്തിലാണ് എന്ത് ചെയ്യുന്നത്? എറിയുന്നത്. ഓക്കെ, നമ്മൾ വേഗത്തിലാണ് എറിയുന്നത്. അപ്പോൾ എന്താണ് അത് വെച്ചിട്ട്? ആ എറിയുക വെച്ചിട്ട് അതിവേഗ വ്യാപനം, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. യുനെസ്കോയുടെ അതിവേഗ വ്യാപനം തുടങ്ങിയ കോവിഡ് വൈറസിൻ്റെ വകഭേദമാണെന്ത്? എറിസ്. ഓക്കെ, എറിയുക അതിവേഗം വ്യാപനം തുടങ്ങിയത് എറിസ് ആണ്. ഓക്കെ അല്ലേ. ഇനി ആമസോൺ മഴക്കാടുകളുടെ സംരക്ഷണത്തിന് ആമസോൺ കോർപ്പറേഷൻ ട്രീറ്റി ഓർഗനൈസേഷൻ്റെ ഉച്ചകോടി നടന്ന സ്ഥലം അതെവിടെയാണ്? ബെലവാണേ. സ്ഥലം ബെലയും, ബ്രസീലാണ്. ബെലയും ബ്രസീലാണ്. ആമസോൺ മഴക്കാടുകളുടെ സംരക്ഷണത്തിനായി ആമസോൺ കോർപ്പറേഷൻ ട്രീറ്റി ഓർഗനൈസേഷൻ. ട്രീക്ക് എന്താണ്? നല്ല ബലം കാണും അല്ലേ, ട്രീക്ക് നല്ല ബലം കാണും. അപ്പോൾ ട്രീറ്റി ഓർഗനൈസേഷൻ്റെ ഉച്ചകോടി നടന്ന നഗരമാണ് ബെലയും. ഓക്കെ, ബെലയുമാണ്, മറക്കരുത്. ഒന്നുകൂടി പറയാം, ആമസോൺ മഴക്കാടുകളുടെ സംരക്ഷണത്തിനായി ആമസോൺ കോർപ്പറേഷൻ ട്രീറ്റി ഓർഗനൈസേഷൻ്റെ ഉച്ചകോടി നടന്നത് ബെലയുമാണ്. ഓക്കെ, ആമസോണിൽ കാടുകളുണ്ട്. കാടെങ്ങനെയാണ് വന്നത്? ട്രീ വെച്ചിട്ടാണല്ലേ. അപ്പോൾ ട്രീക്ക് നല്ല ബലം കാണും. ഓക്കെ, ട്രീ ബെലയും, ട്രീ ബെലയും. അടുത്ത ചോദ്യമാണ്, രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടി ബോളർ എന്ന റെക്കോർഡ് നേടിയ മലേഷ്യൻ താരം. ആൻസർ സെസ്രൂൺ ഐദ്രൂസ്. എന്താണ് സെസ്രൂൺ ഐദ്രൂസ്? ഇച്ചിരി കട്ടി പേരാണല്ലേ, അതുകൊണ്ട് അല്ലാതെ തന്നെ പഠിക്കുക. ഓക്കെ, ഇതിന് കോഡില്ല. അപ്പോൾ രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബോളർ എന്ന റെക്കോർഡ് നേടിയ മലേഷ്യൻ താരമാണല്ലേ, മലയാണല്ലേ, മലേഷ്യൻ താരമാണ് സെസ്രൂൺ ഐദ്രൂസ്. ഓക്കെ, സെസ്രൂൺ ഒരു 5 പ്രാവശ്യം പറഞ്ഞു നോക്കി, സെസ്രൂൺ ഐദ്രൂസ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ടെസ്ലയുടെ പുതിയ CFO ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ. ടെസ്ലയുടെ പുതിയ CFO ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ആൻസർ വൈഭവ് തനേജ. നമുക്കിങ്ങനെ പഠിച്ചാലോ? ടേസ്റ്റുള്ള വിഭവങ്ങൾ. എങ്ങനെയാണ്? ടേസ്റ്റുള്ള വിഭവങ്ങൾ. ഓക്കെ, വിഭവങ്ങൾ. അപ്പോൾ ടെസ്ല വൈഭവ്. ഓക്കെ, ടെസ്ല വൈഭവ് ആണ് വിഭവത്തിൻ്റെ, കണ്ടല്ലോ വിഭവം, ടെസ്ല ടേസ്റ്റ് കണ്ട. അപ്പോൾ ടെസ്ലയുടെ പുതിയ CFO ആയി നിയമിതയായ ഇന്ത്യൻ വംശജനാണ് വൈഭവ് തനേജ. ടെസ്ലയുടെ ആ ഒരു വൈഭവ് കിട്ടാൻ വേണ്ടിയിട്ട്
ടേസ്റ്റുള്ള വിഭവങ്ങളെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ഇസ്രോയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്താണ്? ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ഇസ്രോയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്തായിരിക്കും? ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി എന്നാണ്. ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി. ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, ഈ വർഷത്തെ ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം നേടിയതാര്? ഈ വർഷത്തെ ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം നേടിയതാര്? ആരാണ്? നരേന്ദ്രമോദിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പഠിക്കാം, മാന്യനായ മോദി. ഓക്കെ, മാന്യനായ മോദി എന്ന് പഠിക്കാം. ഈ വർഷത്തെ ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരം നേടിയത് നരേന്ദ്രമോദിയാണ്. നമുക്ക് മാന്യനായ മോദി എന്ന് പഠിക്കാം. ഇനി ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൻ്റെ നായകൻ ആരാണ്? കോടൊന്നുമില്ല, അല്ലാണ്ടിനെ പഠിച്ചാൽ മതി. നീരജ് ചോപ്രയാണ്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൻ്റെ നായകനാണ് നീരജ് ചോപ്ര. 2023 ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയ രാജ്യം? ആൻസർ ഇന്ത്യയാണേ. 2023 ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യ. നമ്മൾ അമ്പെയ്യാൻ എപ്പോഴും ഇന്ത്യക്കാർ മിടുക്കരായിരിക്കും. ഓക്കെ, വിശ്വനാഥൻ ആനന്ദിനെ മറികടക്കാൻ ഇന്ത്യയിലെ ഒന്നാം നമ്പർ ചെസ് താരമായ ഗ്രാൻഡ് മാസ്റ്റർ. വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഇന്ത്യയിലെ ഒന്നാം നമ്പർ ചെസ് താരമായ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഡി ഗുഗേഷ് ആണേ. ഡി ഗുഗേഷ്. ഓക്കെ, ഡി ഗുഗേഷ് ആണ്. ഇനി സമുദ്രത്തിനടിയിലെ ഹനികൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ. സമുദ്രത്തിനടിയിലെ ഹനികൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ഏതാണ്? നീരാക്ഷി. നീരാക്ഷി. അപ്പോൾ നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, എന്താണ് യക്ഷിയെ കാണുമ്പോൾ ഓടും അല്ലേ. ഓടിയിട്ട് എവിടെ ചെന്നാൽ ചാടുന്നത്? സമുദ്രത്തിലാണേ. അപ്പോൾ ഓട്ടം എങ്ങനെ കിട്ടും? ഓടുന്നത്, ഓട്ടോണമസ്. എവിടെയാണ് ചാടുന്നത്? സമുദ്രത്തിലാണ്. പിന്നെ എന്താണ് അങ്ങോട്ട്? അണ്ടർ വാട്ടർ സഫാരിയാണല്ലേ, അണ്ടർ വാട്ടർ സഫാരിയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? യക്ഷിയെ കാണുന്നു, യക്ഷിയെ കാണുമ്പോൾ ഓടുന്നു, ഓടിച്ചെന്ന് ചാടുന്നത് അണ്ടർ വാട്ടറിലാണ്. ഓർമ്മ വേണം, സമുദ്രത്തിലാണ്. അങ്ങനെ ഒരു കണക്ഷൻ വെച്ചിട്ട് ഇതൊന്ന് ഓർത്തിരിക്കാൻ പറ്റും. സമുദ്രത്തിനടിയിലെ ഹനികൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ്, ഓട്ടം നമ്മൾ പറഞ്ഞു, അണ്ടർ വാട്ടർ, അണ്ടർ വാട്ടർ വെഹിക്കിളാണ് നീരാക്ഷി. ഓക്കെ, നീരാക്ഷി. ഇനി കടുവകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഓൾറെഡി നമ്മൾ പഠിച്ചൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. കടുവകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. അതിൻ്റെ കൂടെ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിലെ കടുവ സങ്കേതങ്ങളിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സങ്കേതം ഏതാണ്? മനസ്സിലായോ? ഇന്ത്യയിലെ കടുവ സങ്കേതങ്ങളിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ്? അല്ല, സംസ്ഥാനമല്ല, സങ്കേതം ഏതാണ്? ഏതാണ്? കോർബറ്റ് ആണ്, കോർബറ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കടുവകൾ ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശാണ്. എന്നാൽ എന്താണ് ഇന്ത്യയിലെ കടുവ സങ്കേതങ്ങളിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ കോർബറ്റാണേ. കോർബറ്റാണ് ഏറ്റവും കൂടുതൽ കടുവകളുള്ളത്, കോർബറ്റാണ്. ഓർത്തിരിക്കുക. ഇനി മണിപ്പൂർ കലാപം അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച 3-അംഗ വനിതാ സംഘത്തിലെ മലയാളി ആരാണ്? മണിപ്പൂർ കലാപം അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച 3-അംഗ വനിതാ സംഘത്തിലെ മലയാളി ആരാണ്? ഇതെന്താണ്? മണിപ്പൂർ കലാപത്തിൽ എന്ത് ചെയ്യും? സുപ്രീം കോടതി ഇപ്പോൾ ഒരു ആശ കൊടുക്കാൻ പോവുകയാണ് അല്ലെ, ഒരു ആഗ്രഹം കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. മണിപ്പൂർ കലാപത്തെ അന്വേഷിക്കാൻ വേണ്ടി സുപ്രീം കോടതി ഒരു ആശയെ കൊടുക്കുന്നു. ഓക്കെ, ആശാമേനോൻ, ആശാമേനോൻ. ഇനി ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഓക്കെ, ഭരണഘടനയിലൊക്കെ ഒത്തിരി പഠിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഏക സിവിൽ കോഡ് നടപ്പിലാക്കലിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഏക സിവിൽ കോഡ് നിലവിലുള്ളത് ഗോവയാണ്, ഗോവ. അതോടെ ഒന്ന് ഓർത്തിരിക്കുക. കേരളത്തിൻ്റെ പുതിയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരളത്തിൻ്റെ പുതിയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് എസ് മണികുമാറാണ്. ഓക്കെ, ജസ്റ്റിസ് എസ് മണികുമാറാണ്. ഇനി കേരള പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ച് ആരാണ്? എം വെങ്കിട്ടരമണയാണ്, എം വെങ്കിട്ടരമണ. കേരള പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ചാണ് എം വെങ്കിട്ടരമണ. ഇനി മികച്ച കർഷകനുള്ള ഈ വർഷത്തെ കർഷകോത്തമ പുരസ്കാരം, കർഷകോത്തമ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? കെ എ റോയ്മോൻ. റോയ്മോനാണേ കർഷകോത്തമ പുരസ്കാരം. കെ എ റോയ്മോൻ, മികച്ച കർഷകനുള്ള ഈ വർഷത്തെ കർഷകോത്തമ പുരസ്കാരം നേടിയത് കെ എ റോയ്മോൻ. അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്.
അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഈ കോഡ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഇനി ഇതുപോലുള്ള വേണമെന്ന് എനിക്കൊരു പ്രചോദനം തരണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.